ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ ബോട്ട് ജെട്ടിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്താണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സർക്കാരിൻ്റെ ലക്ഷറി ബോട്ടായ വേഗ സർവീസിനെ പറ്റി മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചായിരുന്നു അതിനേക്കാൾ റേറ്റ് കുറവിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ എന്തെങ്കിലും ബോട്ട് സർവീസ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് വീണ്ടും ആലപ്പുഴയിൽ വന്നിരിക്കുന്നത്. ദാണ്ട് ഈ കാണുന്നത് സീ കുട്ടനാട് എന്ന് പറയുന്നതായ ബോട്ട് സർവീസാണ്. ഈ ബോട്ടിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബോട്ടിൻ്റെ പ്രത്യേകതകളെ പറ്റിയൊക്കെ മുമ്പോട്ട് മുമ്പോട്ട് പോകും തോറും ഞാൻ പറയുന്നതായിരിക്കും. സാധാരണ നമ്മൾ ബസ്സിൻ്റെ ഡിപ്പോയിൽ ചെല്ലുവാണെന്നുണ്ടെങ്കിൽ ബസ് തിരിച്ചിടുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരു ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഒരു ബോട്ട് തിരിച്ചിടുന്നതെന്നൊക്കെ കാണാൻ പറ്റിയത്. ഈ ബോട്ടിൽ അതിൻ്റെ മെയിനായിട്ട് നിൽക്കുന്ന രണ്ട് ചേട്ടന്മാരാണ് ദാണ്ട് ആ ബ്ലൂ കളർ ഷർട്ട് ഇട്ടേക്കുന്നത്. അവർ വളരെ പണിപ്പെട്ടാണ് ഈ കാണുന്നതായി ഇത്രയും വലിയ ബോട്ട് തിരിച്ചിടുന്നത്. കാരണം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരാൾ ഫ്രണ്ടിൽ നിന്ന് വള്ളം ഊന്നുന്ന പോലെ തന്നെ ഫ്രണ്ട് തുഴഞ്ഞ് ക്ലിയറാക്കുകയും അതോടൊപ്പം തന്നെ ഒരു വടം ഉപയോഗിച്ച് ബാക്കിലെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്താണ് ഇത് തിരിച്ചിടുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ട് എനിക്ക് എങ്ങനെയാണ് ഈ ബോട്ട് തിരിച്ചിടുന്നതെന്ന് കാണാനായിട്ട് സാധിച്ചു. കാരണം ഇത്രയും ലിമിറ്റഡ് സ്പേസിൽ ഇതൊക്കെ എങ്ങനെ തിരിച്ചിടുമെന്നൊന്നും എനിക്ക് വലുതായിട്ട് അറിവുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, പക്ഷേ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പം ആ കാഴ്ച നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ്. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് ലിജു സ്ഥലം മാവേലിക്കരയാണ്. റൈഡ് വിത്ത് മീ എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ആലപ്പുഴയിൽ നിന്നും കൈനഗരിക്ക് പോകുന്ന സീ കുട്ടനാട് എന്ന് പറയുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ബോട്ടിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്രാവിശേഷങ്ങൾ. ബോട്ടിൻ്റെ ഡയറക്ഷൻസ് എല്ലാം അവർ കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബോട്ട് ജെട്ടിയിൽ നിൽക്കുന്ന എല്ലാവരോടും ബോട്ട് ഇപ്പോൾ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ആ ബോട്ടിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഏകദേശം ഒരു 10-90 പേർക്ക് ഇരിക്കത്തക്ക രീതിയിലുള്ളതായ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബോട്ടാണ് നമ്മളുടെ സീ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ട്. രണ്ട് നിലകളിലായിട്ടാണ് ഈ ബോട്ടിൻ്റെ യാത്രക്കാർക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. മുകളിലിരിക്കുന്നവർക്ക്, ടൂറിസ്റ്റ് ആൾക്കാർക്ക് മുകളിലിരുന്ന് നല്ല നല്ല കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യലി മുകളിൽ ഒക്കെ റെഡി ആക്കിയിരിക്കുന്നത്. പേരെങ്ങനെയാ? ബൈജു. ബൈജു. അപ്പൊ ചേട്ടൻ ഈ ബോട്ടിൽ എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ബോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കാണുന്നത് എന്താണ് അവിടെ ആ ഫ്രണ്ടില്? ഓ, ഡയറക്ഷൻ ചെയ്യുന്നത് സ്രാങ്ക് ആണ്. ആ ചേട്ടൻ്റെ പേരെങ്ങനെയാ? ഷിബു. പിന്നെ ഉള്ളത് ഇദ്ദേഹമാണ്. ആ ഓക്കെ, ബോട്ട് മാഷ അല്ലേ. അപ്പം ബോട്ട് മാഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അപ്പൊ ബാക്കി ഈ ചേട്ടന്മാരൊക്കെയോ? ഓക്കെ, ചേട്ടൻ്റെ പേരെങ്ങനാ? ഓക്കെ, ചേട്ടൻ്റെയോ? ഓക്കെ. അപ്പം ടോട്ടൽ ഈ ബോട്ടിൽ എത്ര പേരുണ്ടാവും? 5 പേര്. ഓക്കെ ചേട്ടാ, പേരെന്താ? ഓക്കെ, എന്താണ് ചേട്ടൻ ഈ ബോട്ടിൽ ചെയ്യുന്നത്? അതിനു മുമ്പ് എന്താ നമ്മളിപ്പോ ഈ നിൽക്കുന്ന ബോട്ട് ഏതാണ്? ഓക്കെ, ഇത് എങ്ങോട്ട് പോകുന്ന ബോട്ടാണ്? ഓക്കെ, ഈ ബോട്ടിന് സാധാരണ നമ്മൾ പറയുന്നൊരു പേരുണ്ടല്ലോ, സീ കുട്ടനാട്. സ്രാങ്ക് ആണ്. സ്രാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കുമ്പോഴേ ഈ ബോട്ടിലെ ഡയറക്ഷൻ ചെയ്യുന്നത് അല്ലേ. ഓക്കെ ശരി. എത്രയും പെട്ടെന്ന് സീ കുട്ടനാട് എന്ന് പറയുന്ന ബോട്ട് ഇവിടുന്ന് പുറപ്പെടും എന്നുള്ള അനൗൺസ്മെന്റ് കേട്ടു. ചേട്ടൻ ഇവിടുന്ന് ബോട്ടൊക്കെ റേസ് ചെയ്ത് നിർത്തിയേക്കാണ്. നമ്മുടെ ഈ സീ കുട്ടനാട് എത്ര ട്രിപ്പൊക്കെ ഉണ്ട് ഒരു ദിവസം? 8 രൂപ മുതലുണ്ട്. ഓക്കെ, അപ്പൊ 8 രൂപന് ഒരു ട്രിപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 10:30, പിന്നെ 1:30 ഉച്ചക്ക്, 1:30, പിന്നെ ഉള്ളത് 4:30. അപ്പോ ഈ ബോട്ട് നമ്മൾ ഈ ആലപ്പുഴ ജെട്ടി നിന്നെടുത്ത് എവിടൊക്കെ കറങ്ങിയാ വരുന്നത്? എല്ലാ ഭാഗങ്ങളിലും കറങ്ങി വരും. സാധാരണ ഇത് ഓക്കെ കൈനഗിരി അല്ലേ. ഓരോ സ്ഥലങ്ങളിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ബോട്ടാണോ അതോ ഉല്ലാസ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണോ ഇത് ഉപയോഗിക്കുന്നത്? രണ്ടു കൂട്ടരും ഉപയോഗിക്കുന്നുണ്ട്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ബോട്ടാണ്. അതായത് നമുക്ക് ലക്ഷറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ വേഗ സർവീസ് ഉണ്ട്. ഇല്ല, സാധാരണ രീതിയിൽ പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ശിക്കാരി വള്ളങ്ങളും അല്ലാതെ നോർമൽ രീതിയിൽ പോകുന്നതിനേക്കാളൊക്കെ അടിപൊളിയാണ്
ഈ ബോട്ട് അല്ലേ? ഇതിന്റെ തന്നെ ലക്ഷറി ഉണ്ട്. ഓക്കെ, നമ്മുടെ അവിടെ ഡെസ്റ്റിനേഷൻ വരെ ഉള്ള ചാർജ് എങ്ങനെയാ? കൈനഗിരി വരെയുള്ള 23 രൂപ. വെറും 20 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈനഗിരി പോയിട്ട് പോകാം. ഓക്കെ, പിന്നെ അടുത്തത് മുകളിലാണെന്നുണ്ടെങ്കിൽ 60 രൂപ. ഓക്കെ, 23 രൂപയാണ് ഇതിന്റെ ചാർജ് എന്ന് പറഞ്ഞത്. കൂടാതാണ് ടിക്കറ്റ് കണ്ടപ്പോൾ മനസ്സിലായല്ലോ, തമ്പ്നെയിലിട്ട് വീഡിയോയുടെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതിന്റെ യഥാർത്ഥമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടിക്കറ്റ് കാണിച്ചിരിക്കുന്നത്. അതെ, വെറും 23 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടനാട് പോയി അടിച്ചു പൊളിച്ചിട്ട് വരാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ. സാധാരണ KSRTCയിലൊക്കെ കാണുന്ന പോലെ തന്നെ ദാണ്ട കാക്കി ഉടുപ്പിട്ടതായ ചേട്ടൻ ടിക്കറ്റ് ഓരോ വ്യക്തികൾക്കായിട്ട് അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. ദാണ്ട് ഈ കാണുന്നതായ ഓരോ ബോട്ട് ജെട്ടിയിലും നിർത്തി സാധാരണപ്പെട്ടതായ ഒരുപാട് പേർക്ക് കുട്ടനാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് സാധാരണ നമ്മുടെ ട്രാൻസ്പോർട്ട് സർവീസ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഈ കുട്ടനാട് എന്ന് പറയുന്നതായി ഈ ബോട്ട് ഉപയോഗിച്ചാണ് സാധാരണ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീ കുട്ടനാടിൻ്റെ തന്നെ ലക്ഷറി ബോട്ടും ഉണ്ട് കേട്ടോ, അത് ഇവിടെ തന്നെ നിർത്തിയിട്ടിട്ടുണ്ട് ഞാൻ കാണിക്കാൻ. താണ്ട് ഈ കാണുന്നതാണ് സീ കുട്ടനാടിൻ്റെ ലക്ഷറി ബോട്ട്. അതും മണിക്കൂറിന് 300 രൂപ 250 രൂപ മുതൽ അങ്ങോട്ട് ചാർജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താണ്ട് ഈ കാണുന്നതായ ഡീസൽ പമ്പുകളിൽ നിന്നാണ് നമ്മുടെ ഈ കാണുന്ന ഓരോ ബോട്ടുകളിലേക്കും വേണ്ടുന്നതായ ഡീസൽ അടിച്ചിട്ട് പോകുന്നത്. ചെറു ശിക്കാരി വള്ളങ്ങൾ ഒരുപാട് ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ചാർജൊക്കെ ഒരുപാട് കൂടുതലാണ്. എൻ്റെ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ആലപ്പുഴയുടെ ഫിനിഷിംഗ് പോയിന്റ് ഏരിയ ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സീ കുട്ടനാടിൽ പോവാണെന്നുണ്ടെങ്കിൽ വളരെ ലോ ബഡ്ജറ്റിൽ ഈ കാണുന്നതായ ഓരോ സ്ഥലങ്ങളും കണ്ട് മനസ്സിലാക്കാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും. ഈ കാണുന്ന ഏരിയയിലാണ് ഹൗസ് ബോട്ടുകൾ കൂടുതലായിട്ടും പിക്ക് ആൻഡ് ഡ്രോപ്പ് സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ആലപ്പുഴയിലേക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവിടുന്ന് തന്നെ ആൾക്കാരെ എടുത്തുകൊണ്ട് പോകാനും കാർ പാർക്ക് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ഫെസിലിറ്റീസും നല്ല നല്ല ഹോട്ടൽസും ഇവിടെയാണ് കൂടുതലുള്ളത്. മുകളിലിരിക്കുന്നതിൻ്റെ ചാർജ് ഞാൻ പറഞ്ഞില്ല. മുകളിലിരിക്കുന്നതിന് ഞങ്ങൾ രണ്ടുപേരാണ് യാത്ര ചെയ്തത്. 60 രൂപയാണ് മുകളിലത്തെ യാത്രാ നിരക്കെന്ന് പറയുന്നത്. ഇവിടെയുള്ള ആൾക്കാർ ടിപ്പറും മറ്റു വലിയ വലിയ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവന്ന ഇതുപോലുള്ള ജങ്കാർ ബോട്ട് സർവീസുകളിലൂടെയാണ്. അതും വളരെ വ്യത്യസ്തപരമായ കാഴ്ചയാണ്. ഇനി ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും കുട്ടനാടിൻ്റെ അതിമനോഹരമായ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ വഴങ്ങാതെ പറയടി ഉള്ളിക്കുയിലേ. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു പാടടി കക്കറുമ്പി. അന്തിക്കൂടം കമഴ്ത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴങ്ങാതെ പറയടി ഉള്ളിക്കുയിലേ. ഉള്ളിക്കുയിലേ പുഞ്ചകിനി വെള്ളം തേവണം, കള്ളിക്കുയിലേ തഞ്ചത്തില് മീനും പിടിക്കണം. വേമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതി മൃതൈ, അമ്പിടിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതി മൃതൈ. കുട്ടനാടൻ കായലിലെ കെട്ടു വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാലടി കക്കറുമി. അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ള കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി ഉള്ളിക്കുയിലേ. തിര തിര ചെറു തിര തുള്ളും, തിര 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 മറു തിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. തിര 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 ചെറു തിര തുള്ളും, തിര 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 മറു തിര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഒരു തിര തിര
തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമില്ലേ കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമില്ലേ മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമിനി പദ പറഞ്ഞിനി പറന്നുയരാ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടി കഥ കറുമ്പി അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചകിനി വെള്ളം തേവണം കള്ളിക്കുയിലേ രഞ്ചത്തിലെ മീനും പിടിക്കണം വെമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടികൊക്കെ കറുമ്പി അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴങ്കാത വറയടി പുള്ളിക്കുയിലേ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളി പുള്ളി പുള്ളി ഉള്ള ഉള്ളിക്കുയിലേ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളി. നമ്മുടെ ഈ സി കുട്ടനാടിലെ ഒരു മദാമ കേറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മദാമയോട് എങ്ങനെയുണ്ട് സീ കുട്ടനാടിന്റെ എക്സ്പീരിയൻസ് എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. ഹായ് മാം, വാട്സ് യുവർ നെയിം? ജീന. ഓക്കേ, ആർ യു ഫ്രം വേർ? ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ഓക്കേ, ഹൗ ഈസ് യുവർ എക്സ്പീരിയൻസ് വിത്ത് സീ കുട്ടനാട്? ദിസ് സ്പോട്ട്? യാ യാ, ഐ ലൈക്ക് ഇറ്റ്. ഓക്കേ, ഹൗ അബൌട്ട് ആലപ്പി? യാ, ഐ ജസ്റ്റ് അറൈവ്ഡ് ഓഫ് ദി ബസ്. ഓക്കേ, ഹൗ ലോങ് യു ആർ ഹിയർ? One day in Alleppey, and okay. then back to Kochi, Fort Kochi, and then flying to Goa tomorrow. Thank you. കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടി കഥ കറുമ്പി അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചകിനി വെള്ളം തേവണം കള്ളിക്കുയിലേ തഞ്ചത്തിലെ മീനും പിടിക്കണം വെമ്പനാട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ അമ്പിടിച്ചുണ്ടൻ വെള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടു വെള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടികൊക്കെ കറുമി അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴങ്കഥ പറയടി ഉള്ളിക്കുയിലേ തിര ചെറുതിരതുള്ളും തിര മറുതിരതുള്ളും ചെറുകരയോളം മറുകര. ഏകദേശം ഒന്നര മണിക്കൂറത്തെ യാത്രയാണ് അങ്ങോട്ടുണ്ടായിരുന്നത്. അത് കൈനഗിരി വരെയാണ് നമ്മൾക്ക് ആ ആലപ്പുഴയിൽ നിന്നും പോകാനായിട്ട് സാധിക്കുന്നത്. കൈനഗിരിയിൽ നിന്ന് നമ്മൾ തിരിച്ച് ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് താഴത്തെ നിലയിലാണ്. അങ്ങോട്ട് പോയപ്പോൾ യാത്രാവിശേഷങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലിരുന്നത്. അതിൻ്റെ ചാർജാണ് 60 രൂപ. നമ്മുടെ ഈ ബോട്ടേ ഇത് ഓടുന്നത് എന്തിലാ? ഡീസലിലാണോ? ഡീസലിലാണ് ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇതിൻ്റെ മൈലേജൊക്കെ പറയുന്നത്? നോട്ടിക്കൽ മൈല. നോട്ടിക്കൽ മൈല്, അങ്ങനെയാണ് ഇത് പറയുന്നത് അല്ലേ? അപ്പോൾ അവിടെ നിന്ന് തന്നെ ഡീസലൊക്കെ അടിക്കുന്നത്. ആ, അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാറും ലോറിയൊക്കെ ആകുമ്പോൾ റോഡിൽ കൂടെ ഒക്കെ നമ്മൾ പോകുന്നിടത്ത് പെട്രോൾ പമ്പുണ്ട്. അപ്പോൾ ഇതിന് നിങ്ങളുടെ അവിടെ തന്നെ പമ്പുണ്ട്, അവിടെ നിന്ന് അടിക്കുന്നത്, കേരള സർക്കാരിൻ്റെ തന്നെ. ഇത് എന്തൊക്കെയാണ് സംഭവങ്ങൾ ഈ ചെയ്തേക്കുന്നത്? ഇതെന്തൊക്കെയാണ്? ഇത് ടെമ്പറേച്ചർ ചെക്ക്, ആംബിയർ, ഓയിൽ പ്രഷർ. അപ്പം എത്ര ഉണ്ട് ഇതിനകത്ത് പെട്രോൾ, അതായത് ഡീസൽ എത്ര ഉണ്ടെന്ന് അറിയാം? അതെ അതെ. ഓക്കെ, പിന്നെ ഇതൊക്കെയോ? ഇത് മാണിക്കല്ലാണെങ്കിൽ വെള്ളം മതിവാണെങ്കിൽ ഇതിനകത്ത് അലാറം വരും. ഓക്കെ, ബാക്കി പിന്നെ ഇതിൻ്റെ സ്വിച്ചസൊക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിത് ഫുള്ളി ചെയ്യുന്നത്. അദ്ദേഹം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ ചെയ്യും, ഇവിടെ എൻജിൻ ഇരുന്ന് ഓപ്പറേറ്റ് ചെയ്യും അല്ലേ? ഇതിനകത്തൊരു മണിശബ്ദമൊക്കെ കേൾക്കുന്നില്ല, അതെന്തുവാ? ഓ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള സിഗ്നലാണ്, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ആ മണിശബ്ദം കേൾക്കുമ്പോൾ എന്തോ അതിൻ്റെ അതായത് നമ്മൾ വണ്ടിയുടെ ആക്സിലേറ്റർ കൊടുക്കുന്ന പോലെ. ഓക്കെ, അപ്പൊ വേഗത നിയന്ത്രിക്കാനൊക്കെ എന്തൊക്കെയാ?
ഓക്കെ, ഇതിനകത്ത് വെള്ളം കയറിയാൽ ഈ ഹാൻഡ് പമ്പ് ഉപയോഗിച്ച് റിട്ടേൺ വിടാൻ. ഓക്കെ, അപ്പൊ എൻജിൻ ഒക്കെ അങ്ങ് ബാക്കിലാ, ഇതിനകത്താ എൻജിൻ വരുന്നേ. ഇതിനടിയിൽ ഇങ്ങനെ ഡെക്ക് പോലുണ്ടോ, ഇറങ്ങാൻ പറ്റുമോ? എല്ലാവിധ സേഫ്റ്റി ഫീച്ചേഴ്സുകളും സീ കുട്ടനാടിലുണ്ട്. സേഫ്റ്റി ജാക്കറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബുകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്ടിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ സ്ഥലമാണ് കൈനഗിരി ഹൗസ് ബോട്ട് ടെർമിനല്. ഹൗസ് ബോട്ടിൽ വരുന്നവരുടെ ഒരു ഡെസ്റ്റിനേഷൻ ഏരിയ കൂടിയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തണ്ട കാണുന്നതായ ടെർമിനൽ കുറേ നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ തിന്ന് കുറച്ച് നേരം ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്തിട്ട് പോകാനായിട്ട് സാധിക്കും. മൈ ബോസ് സിനിമയുടെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് താണ്ടി കാണുന്ന കുറേ സ്ഥലങ്ങളിൽ വെച്ചാണ്. അതോടെ ഈ കൂട്ടത്തിൽ നമ്മൾ വരുമ്പോഴേ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ ബോട്ട് പൊക്കോണ്ടിരിക്കുന്നത് താണ്ടി കാണുന്നതായ ചെറിയ ചാല് പോലുള്ളതായ സ്ഥലങ്ങളിലൂടെയാണ്. ഇവിടെ വീടിൻ്റെയൊക്കെ ആ ഓരോ സ്ട്രക്ചറൊക്കെ കണ്ടല്ലോ, എങ്ങനെയാണ് ഈ കുട്ടനാട് ഏരിയയിൽ അവരുടെ വീടുകളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നതായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാണ്ടി കാണുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ ബണ്ടുകളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ മട വീണപ്പോൾ കെട്ടിയതാണെന്നൊക്കെ ദാണ്ടി ഈ ചേട്ടൻ നമ്മളോട് പറയുകയുണ്ടായി. ഇവിടെ എല്ലാം മട വീണതാ? ഇത്രയും ഭാഗത്തോ? എത്ര നാളിന് മുമ്പ്? 2 മാസോ? ആ ഇടയ്ക്ക് മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്തോ? എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു യാത്രയായിരുന്നു സീ കുട്ടനാടിലെ അനുഭവം എന്ന് പറയുന്നത്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ സ്റ്റാഫുകളും വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്നതും അറിയാത്തതും ഒക്കെ ആയിട്ട് പറഞ്ഞു തന്നു. കണ്ട് ഈ കാണുന്നതായ ചെറിയ ചെറിയ സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ ആ നാട്ടിലെ ജനങ്ങളുടെ അവരുടെ ഓരോ രീതികളും അവരെങ്ങനെയൊക്കെയാണ് പോകുന്നത്, അവരുടെ വീട്ടിലെ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇവിടെ നിന്നൊക്കെ വെള്ളം ഉപയോഗിക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ ഈ ബോട്ടിലെ ഈ സ്രാങ്ക് ഈ ചേട്ടനുണ്ടല്ലോ, അടിപൊളിയായിട്ടാണ് ബോട്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സെറ്റായിട്ടാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ബസ് കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ നിർത്തിയിട്ട് എടുക്കുന്ന പോലെ നിങ്ങൾ എടുക്കും അല്ലേ? തിരതിരതിര ചെറുതിരതുള്ളും തിരതിരതിര മറുതിരതുള്ളും ചെറുകരയോളം മറുകരയോളം ഒരു തിര തിര ഇരുതിര തിര ചെറുതിര തിര മറുതിര തിര കരയോട് തിരമില്ലേ കടലിന്റെ കഥ ചൊല്ലി തിരയോട് കരമില്ലേ മലയുടെ കഥ ചൊല്ലി അതു പിന്നെ മലയോട് പുഴയുടെ കഥ ചൊല്ലി അതു പിന്നെ മുകിലോട് മഴയുടെ കഥ ചൊല്ലി കടകഥകൾ പഴകഥകൾ അവയുടെ ചിറകുരുമി പദ പറഞ്ഞിനി പറന്നുയരാ ിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടി കഥ കറുമ്പി അന്തിക്കൂടം കാമത്തി ഞാൻ ഇള്ളം കള്ളു കുടിക്കുമ്പോ പഴകഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചകിനി വെള്ളം തേവണം കള്ളിക്കുയിലേ രഞ്ചത്തിലെ മീനും പിടിക്കണം വെമ്പനട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടികൊക്കെ കറുമ്പി അന്ന് കൂടെ കാമത്തി ഞാൻ ഇള്ളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കാല വാറയടി പുള്ളിക്കുയിലേ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളി പുള്ളി പുള്ളി ഉള്ള പുള്ളിക്കുയിലേ ഉള്ളിക്കുയിലേ എന്റെ പുള്ളിക്കുയിലേ എന്റെ പുള്ളി പുള്ളി പുള്ളിയുള്ള പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചകിനി വെള്ളം തേവണം കള്ളിക്കുയിലേ രഞ്ജത്തിലെ മീനും പിടിക്കണം വെമ്പനട്ട് കായൽ തിരകൾ വിളിക്കുന്നു തകതിമിതിമൃതൈ അമ്പിളിച്ചുണ്ടൻ വള്ളം തുടിക്കുന്നു തകതിമിതിമൃതൈ കുട്ടനാടൻ കായലിലെ കെട്ടുവള്ളം തുഴയുമ്പോ പാട്ടൊന്നു വാരടികൊക്കെ കറുമ്പി അന്ന് കൂടെ കാമത്തി ഞാൻ ഇള്ളങ്ങളിൽ കുടിക്കുമ്പോ പഴങ്കാല വാറയടി പുള്ളിക്കുയിലേ ഉള്ളിക്കുയിലേ എന്റെ ഉള്ളിക്കുയിലേ. ഞാനിവിടെ KSRTCയുടെ ആ ബസ് സ്റ്റോപ്പിനടുത്തുള്ളതായ ബോട്ട് ജെട്ടിയിൽ ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ബോട്ടിലുള്ള സീ കുട്ടനാടിലെ എല്ലാ ചേട്ടന്മാരോടും ഒരുപാട് നന്ദി പറയുകയാണ് എന്നെ സേഫായിട്ട് ഇവിടെ തിരിച്ചുകൊണ്ട് എത്തിച്ചതിൽ. അതുപോലെ തന്നെ കേരള ജലഗതാഗത വകുപ്പിലെ ഓരോ സ്റ്റാഫുകളോടും കേരള ജലഗതാഗത വകുപ്പിനും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ.
പുഞ്ചകിനി വെള്ളം തേവണം കള്ളിക്കുയിലേ രഞ്ജത്തിലെ മീനും പിടി.